നിനക്ക് എന്താടാ വേണ്ടത്? ഏത് നിഖിലിനെ കുറിച്ചായും പറയുന്നത്? എനിക്ക് തോന്നുന്നു നിഖിൽ ഇവന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന്. അതുകൊണ്ടാ ഇവൻ എന്നെ നിഖിൽ എന്ന് തോന്നുന്നത്. സഹോദര, ഞാൻ നിന്റെ നിഖിൽ തന്നെയാ. നിഖിൽ എന്ന് തന്നെ വിചാരിച്ചോ? സമ്മതിച്ചേ പറ്റൂ, നീ വലിയ ടാലന്റഡാന്ന്. സൗണ്ട് കേട്ട് ആളിനെ തിരിച്ചറിയുക. സമ്മതിച്ചേ പറ്റൂ, സമ്മതിച്ചേ പറ്റൂ, സമ്മതിക്കണം. സാറേ സാറേ, ഒരു കാര്യം പറയാനുണ്ട്. പറ സാർ. ഒരു മിനിറ്റ് ഒന്ന് വരൂ. എവനെ നോക്കിയോ? സാർ, പുറത്തു നിന്ന് നമ്മളുടെ ആളെ ആരോ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. ആലി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നിന്നെ കാണാൻ. ആ അബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നിന്നെ വെറുതെ വിടില്ല. നോക്ക്, എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകണം. എന്നാൽ ഞാൻ ഉടനെ തിരിച്ചു വരും. നിങ്ങളുടെയൊക്കെ കണ്ണ് എപ്പോഴും അവൻ്റെ മേലെ തന്നെ ഉണ്ടാകണം. പിന്നെ ഈ കെട്ടൊക്കെ ടൈറ്റല്ലേ, ഇവനിവിടെ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ മാറാൻ പാടില്ല. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. എനിക്കെന്താ ഇവൻ നിഖിലാണെന്ന് തോന്നുന്നത്? ഞാൻ പ്രിയയ്ക്ക് ആശീർവാദം കൊടുത്തു. എനിക്കറിയാം അവൾ അബിയെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. എന്നിട്ടും എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് വല്ലാതെ പേടിക്കുന്നു. ഒന്നുമില്ലെങ്കിലും ഞാൻ ശ്രമിക്കേണ്ടതായിരുന്നു അവളെ സഹായിക്കാൻ. ആരെയെങ്കിലും. ആ പാവം ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും. ഞാൻ സ്വയം അല്ലല്ല. പ്രണവിനെ വിളിക്കാം. ഈ ചേച്ചി ഇതാർക്കാ ഫോൺ ചെയ്യുന്നേ? സർള, നീ ആർക്കാ ഫോൺ ചെയ്യുന്നേ? പ്രിയക്കാണമ്മേ. അല്ലല്ല, പ്രണവിനെ വിളിക്കായിരുന്നു. ആ പ്രിയ എന്ത് പറ്റി? പ്രിയക്ക് പ്രിയയുടെ ഫോൺ വന്നിരുന്നു. പ്രിയയുടെ ഫോൺ വന്നോ? മിക്കവാറും അത് ഗുണ്ടകളുടെ ഫോണായിരിക്കും. പൈസ ഡിമാൻഡ് ചെയ്യാനായിരിക്കും അവർ വിളിച്ചത്. എത്ര രൂപയാ ചോദിച്ചത്? പറയും. അല്ല, പ്രിയ അവിടുന്ന് രക്ഷപ്പെട്ടു. അവളുടെ ഫോൺ വന്നിരുന്നു. അവൾ പറഞ്ഞത് അവൾ പറഞ്ഞത് അബി അവിടെ കുടുങ്ങിയെന്ന്, അവൾ അങ്ങോട്ട് പോകുന്നെന്ന്. ഈ പെണ്ണ് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഒരു പ്രാവശ്യം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നതല്ലേ, പിന്നെ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അവൾ പോലീസിനെ വിളിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പ്രണവിനെ അറിയിക്കണമായിരുന്നു. അമ്മേ, ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിയത്. പക്ഷെ പ്രിയ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തോ ആവട്ടെ, സരള വിലക്കിയതല്ലേ. അവൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. അവൾ ചെയ്തത് ശരിയാണ്. അവൾ ചെയ്തത് ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. അബി പ്രിയയെ സ്വന്തം കൂട്ടുകാരിയെന്നും പറഞ്ഞ് രക്ഷിക്കാൻ പോയത്. അവൻ അവളുടെ ഭർത്താവാണ്. അപ്പോ അബി അവൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വിടുന്നത്? ഒരാൾ സ്വന്തം കൂട്ടുകാരിക്ക് വേണ്ടിയും മറ്റേയാൾ സ്വന്തം ഭർത്താവിന് വേണ്ടിയും പൊരുതുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാം, അതായത് ഇവർക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന്. തലയിലെടുത്ത് അവരെ എത്രത്തോളം അകറ്റിയാലും അവരത്രത്തോളം തന്നെ അടുത്ത് വരികയും ചെയ്യുന്നു. നോക്കിക്കോ, ഒരു ദിവസം ഉണ്ടല്ലോ, എന്തായാലും അവർ ഒരുമിച്ച് തന്നെ ചെയ്യും. അവർ ജനിച്ചത് തന്നെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അവരെ ആർക്കും പിരിക്കാൻ കഴിയില്ല. സരളെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മോളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ മരുമകളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. എൻ്റെ ജീവനാണവൾ. ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന എൻ്റെ മരുമകൾ മഹാലക്ഷ്മി മാത്രമല്ല, ദുർഗാമാതാവും കൂടിയാണ്. അത്രത്തോളം ഐശ്വര്യം ഉള്ളവളാണവൾ. അവൾ കൂടെയുള്ളപ്പോൾ എൻ്റെ അഭിയുടെ ശത്രുക്കൾക്ക് അവനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പറഞ്ഞത് ശരിയാ ചേച്ചി. പ്രിയമോള് വരുമ്പോ അവളെ നമുക്ക് ആരതി ഒഴിയണം. പക്ഷെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കുട്ടികളെ എങ്ങനെ രക്ഷിക്കാമെന്നാണ്, അഭി പ്രിയയെ എങ്ങനെ കൊണ്ടുവരും എന്നാണ്. ഇന്ദു പറയുന്നത് ശരിയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിലും രണ്ടുപേരും ശത്രുക്കളുടെ ഇടയിലല്ലേ. നമ്മൾ അവരെ സഹായിക്കണം, എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചെടുത്തേ പറ്റൂ. അപ്പൊ നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? അതിനാ അമ്മേ ഞാൻ പ്രണവിനെ വിളിക്കാൻ പോയത്. ഞാൻ വിചാരിച്ചു പോലീസിനെ കൊണ്ട് പ്രണവ് അവരെ പോയി രക്ഷപ്പെടുത്തിയെന്ന്, പക്ഷെ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മേ. നീ ശ്രമിച്ചോണ്ടിരിക്കേ. ഞാൻ ശ്രമിക്കാം. ഐ എം സോറി ടു സേ സർ, അങ്ങൊന്നും ചെയ്യുന്നില്ല. ഞാൻ മണിക്കൂറുകൾക്ക് മുമ്പേ പറഞ്ഞു തുടങ്ങിയാണ് പ്രിയയെ കിഡ്നാപ്പ് ചെയ്താണെന്ന്, അഭി അവളെ തെരഞ്ഞു പോയെന്ന്. പക്ഷെ സാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിസൾട്ടും ഇല്ല. നോക്കൂ പ്രണവ്, നിങ്ങൾ ശാന്തനായി. ഞാൻ എങ്ങനെ ശാന്തനായിരിക്കും? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. അഭി പ്രിയയെ തിരക്കി പോയി, ഇപ്പൊ അവനെയും ഫോണിൽ കിട്ടുന്നില്ല. ഒരു അറിവില്ല അവനെ പറ്റി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവനും എന്തോ പ്രശ്നത്തിൽ പെട്ടു എന്നാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ നിങ്ങൾ പറയുന്നു ഞാൻ ശാന്തനായിരിക്കാം. നിങ്ങൾ എന്താ ഒരു ആക്ഷനും എടുക്കാത്തത്? പ്രണവ്, ചിന്തിക്കാതെ പ്രശ്നങ്ങൾ വലുതാക്കാൻ നോക്കരുത്. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. 24 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും ഞങ്ങൾ നിങ്ങളുടെ വാക്ക് കേട്ട് ഒരു സെർച്ച് ടീമിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. സമാധാനമായിരിക്കെ, അവരെക്കുറിച്ച് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞേക്കും. വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. നോ, യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ ആ ടെമ്പോയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചേനെ. ആ പണി ഞാനാ ചെയ്തത്. നോക്കൂ സർ, അഭിഷേക് മേനോൻ ഒരു റോക്ക് സ്റ്റാറാണ്. അയാൾക്ക് ലക്ഷക്കണക്കിന് ഫാൻസും ഉണ്ട്, വലിയ ഇമേജും ഉണ്ട്. ആ ഫാൻസ് ഇളകിയാലുണ്ടല്ലോ സാറേ, നിങ്ങളും പെട്ടു. അതുകൊണ്ട് പ്ലീസ് ടേക്ക് സം ആക്ഷൻ. സാർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. ഞാൻ മീഡിയ വിളിച്ച് പറയും അഭിഷേക് മേനോൻ എന്ന റോക്ക് സ്റ്റാറിനെ കാണുന്നില്ല, സിറ്റി പോലീസ് ഉറങ്ങുകയാണെന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല പ്രണവ്. ഞാൻ തന്നെ ഈ കേസ് ഹാൻഡിൽ ചെയ്തോളാം. അവർ രണ്ടുപേരെയും തിരയാം. നിങ്ങൾ ഇതുപോലെ ഇനിയും പ്രസ് കോൺഫറൻസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ട്രസ്റ്റ് മീ, എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ കണ്ടുപിടിക്കും. ഇനി എന്തെങ്കിലും അറിവോ സൂചനയോ കിട്ടിയാൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ വിളിച്ചറിയിക്കാം. ഇത്ര വൃത്തികെട്ട സ്ഥലമാണ് ഇവൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുവരാൻ 2 മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ. എവിടെയാണവൻ? വെറുതെ വിടില്ല ഞാൻ അവനെ. എൻ്റെ ഏട്ടനെ പിടിച്ചു വെക്കാനുള്ള ധൈര്യം അവൻ എവിടെ നിന്ന് കിട്ടി? ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. ഒരെണ്ണം ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുന്നു. ഇപ്പൊ മനസ്സിലായി ആ പ്രിയ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു. വെളിയിൽ നിന്ന് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ആ മുറി എവിടെയായിരിക്കും എന്നെ കെട്ടിയിട്ടിരുന്ന മുറി? ഇവിടെയായി നിൽക്കും. വിളിക്കാനും പറ്റില്ലല്ലോ. ഏട്ടനെങ്ങാനും കേട്ടാൽ മനസ്സിലാവും ഞാനിവിടെ ഉണ്ടെന്ന്. അകത്തേക്ക് പോകാനും പറ്റുന്നില്ലല്ലോ. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഞാനും പിടിയിലാകും. ഇല്ല, അവരാരും കാണാതെ അദ്ദേഹത്തിന്റെ അടുത്തെത്തണം. ഇങ്ങനൊരു വൃത്തികെട്ട സ്ഥലത്ത് എവിടെ തിരയാനാ? ഒരുത്തനെ കാണുന്നില്ലല്ലോ. കണ്ട ഒരുത്തനാണെങ്കിൽ നല്ല ഉറക്കത്തിൽ. ഇതാരുടെ ഫോണാ? ഇത് നിഖിലിന്റെ ആണെന്ന് തോന്നുന്നു. ഫോൺ ഇവിടെ വെച്ചിട്ട് ഇവൻ ഇതെവിടെ പോയി? ഏതായാലും നോക്കാം ഇവൻ ആരെയൊക്കെയാ വിളിച്ചിരിക്കുന്നത്. ആദ്യം നീ എന്നെ ഭീഷണിപ്പെടുത്തി, ഇപ്പോൾ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യും. ഇതിനുശേഷം എന്നെ കൊല്ലാനുള്ള പ്ലാനായിരിക്കും അല്ലേ? ആണോ? എന്താടാ നീ വല്ല മിടുക്കനാവുകയാണോ? നീ സാറിന്റെ കാതിലെന്താ കുശൂശ പറയുന്നത് കേട്ടല്ലോ. അണ്ണ നമ്മുടെ വിജയില്ലേ, അവനെ പുറത്താരും അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. അവനെ വിളിച്ചിട്ട് എണീക്കുന്ന പോലും ഇല്ല. അവൻ അടിച്ച് ഫിറ്റായി ഇവിടെ കിടക്കട്ടെ. അതാണ് മുറി, എന്നെ പൂട്ടിയിട്ടിരുന്ന മുറി. അദ്ദേഹത്തെ അവിടെയാവും കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷെ ഇവരിവിടെ ഇങ്ങനെ നിന്നാൽ ഞാൻ എങ്ങനെ അകത്ത് പോവും? ആദ്യം ഇവന്മാർ ഇവിടുന്ന് ഓടിക്കണം. അതിനിപ്പോ എന്താ ചെയ്യാ? തീ കൊളുത്താം. എല്ലാവരും കൂടി തീ അണയ്ക്കാൻ പോകുമ്പോ പുറകിലൂടെ ഞാൻ അതിനകത്ത് കയറും. വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യണ്ട. അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തും ഇതുപോലെ വൈക്കോല് കാണും. തീ പടർന്ന് അങ്ങോട്ട് പോയാലോ? അത് വേണ്ട. ഇനിയിപ്പ എന്താ ചെയ്യാ? അത് നല്ല ഐഡിയ. തേനീച്ചക്കൂട് പൊട്ടിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല. സാറിനോട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? ചാവാനുള്ള പണികളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതാണ് എന്റെ ഏട്ടനെ വിട്ടയക്കാൻ, പക്ഷെ നീ ഒന്നും കേൾക്കാൻ തയ്യാറല്ല. കമോൺ ആലിയ, നീ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും പറയേ. നീ പറയുന്നത് കേട്ട് കേട്ട് എനിക്കിപ്പോ പേടിയൊന്നും തോന്നുന്നില്ല. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, പക്ഷെ ചെയ്യുന്നതൊന്നും കാണുന്നില്ലല്ലോ. ഇത് കേട്ടാൽ തോന്നുന്നു നീ പറയുന്നതൊക്കെ പ്രവർത്തിക്കുന്നവനാണെന്ന്. നീ എപ്പോഴും പറയും ഞാൻ പ്രിയയെ കൊല്ലും, അവളുടെ റെസ്പോൺസിബിലിറ്റീസ് എനിക്കാണ്. എന്നിട്ട് നീ എന്ത് ചെയ്തു? ആദ്യം അവളുടെ അമ്മയെ നീ ഉപദ്രവിച്ചു, ഇപ്പോൾ എന്റെ ഏട്ടനെ ഏട്ടനെ പിടിച്ചു വെക്കാൻ ഹൗ ഡെയർ യു? നിനക്ക് തന്നെ അറിയാം ഞാൻ ആരുടെയും വീട്ടിൽ ചെന്ന് ആരെയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അവരുടെ പുറകെ ചെന്ന് പതുങ്ങി പതുങ്ങി അവരെ പിടിച്ച് കെട്ടിയിടുകയോ ചെയ്യാറില്ല. ഞാൻ എന്റെ വഴിക്ക് നടക്കുകയാണ്. എന്റെ വഴിയിൽ ആരെങ്കിലും കുറുകെ വന്നാൽ ഞാൻ അവരെ ഒഴിവാക്കും. നീ നിന്റെ വഴിയൊന്ന് മാറി നടക്കും നിഖിൽ. നിന്റെ വഴിയിൽ ഇപ്പോൾ എന്റെ ഏട്ടനാണ്. എന്റെ ഏട്ടന്റെ കൂടെ ഞാൻ ഉണ്ടാകും, മനസ്സിലായോ നിനക്ക്? എന്റെ ഏട്ടനെ വിട്ടേക്ക്, ഇനിയും നിനക്ക് സമയമുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ വഴിമാറി നടക്കുന്ന കാര്യം നിന്റെ ചേട്ടനോട് പറയാത്ത എന്താ നീയാ? ഓരോ തവണ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രിയയുടെ പുറകെ അവളെ രക്ഷിക്കാൻ വരുന്നത് എന്തിനാ? ഹീറോ ആകാൻ ഇത്ര വലിയ ആഗ്രഹമാണെങ്കിൽ പാട്ട് നിർത്താൻ പറ, എന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ അവനോട്. സ്റ്റോപ്പ് ഇറ്റ്. ഒരുപാടായി നിഖിൽ, എന്റെ ഏട്ടന് എന്ത് ജോലിയാണോ ഇഷ്ടം ആ ജോലി അദ്ദേഹം ചെയ്യും. പക്ഷെ നീ റിട്ടയർമെന്റ് എടുത്തേക്ക്. വലിയ കാര്യങ്ങളാണല്ലോ നീ എപ്പോഴും പറയുന്നത്, മറ്റുള്ളവരുടെ നേരെ കൈ ചൂണ്ടുന്നല്ലോ. നീ എന്താ പറഞ്ഞേ? പ്രിയയെ ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ അവളെ കൊല്ലും. എന്നാൽ ഇപ്രാവശ്യം നിന്റെ പ്ലാൻ ഫ്ലോപ്പ് ആയില്ലേ? ഫ്ലോപ്പ്. നിന്റെ മൂക്കിന്റെ താഴെ നിന്ന് അവൾ രക്ഷപ്പെട്ടു. എന്റെ മൂക്കിന്റെ താഴെ നിന്ന് പോയെങ്കിൽ അവൾ നിന്റെ മൂക്ക് മുറിച്ചു കളഞ്ഞില്ലേ? ഓ ഒരു സെക്കൻഡ്, ലെറ്റ് മീ തിങ്ക്. നോക്കാലിയ, നീ ഓർഗനൈസ് ചെയ്ത ഒരു കല്യാണത്തിന്റെ അകത്ത് പ്രിയ വധുവിനെ പോലെ അഭിയെ വിവാഹം കഴിക്കാൻ എത്തിയതാണ്. അപ്പോൾ ഗസ് വാട്ട്, ഞാൻ പുറകിലൂടെ വന്ന് ആ കല്യാണം നിർത്തിയില്ലായിരുന്നെങ്കിൽ അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായനെ. നന്നായില്ലേ ഞാൻ കല്യാണം മുടക്കിയത്? എന്നാൽ നീ പറയുന്നു ഞാൻ റിട്ടയർ ചെയ്യണമെന്ന്. ഞാൻ എന്തായാലും റിട്ടയർ ചെയ്യാം, പക്ഷേ നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ കള്ളക്കള്ളി ഒരിക്കലും വെളിയിൽ വരില്ലെന്ന്? അത് ശരി. നീ അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പോയായിരുന്നു? എന്ത് ചെയ്തു നീ? അവൾ ഓടിപ്പോയില്ലേ? ഓടിപ്പോയി, പക്ഷെ അവൾ ഓടിയാൽ എവിടെ വരെ പോകാനാ? അഭി എന്റെ അടുത്താണ്. നിനക്ക് തലയിൽ ഒന്നുമില്ല. ഇപ്പോഴും നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവിടെ പ്രിയയുടെ അമ്മ നിന്റെ ആളുകളെ കണ്ടു, ഇവിടെ പ്രിയ നിന്റെ താവളം കണ്ടു. അവള് പോവും, പോലീസിനെ അറിയിക്കും, പോലീസ് വന്ന് നിന്റെ ഈ തരികിട പരിപാടികളെല്ലാം നിർത്തിവെക്കും. അതുകൊണ്ട് രക്ഷപ്പെട്ടോ. പ്ലീസ് ആലിയ, ഐ seriously respect your love for me. എന്റെ പ്രൊട്ടക്ഷൻ ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ പ്രൊട്ടക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നു, അഭി എന്റെ അടുത്തുള്ളിടത്തോളം കാലം ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ കഴിയും. അവസാനമായി പറയുന്നു, എന്റെ ഏട്ടനെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്തു ചെയ്യും? എന്തു ചെയ്യും? എപ്പോഴും പറയും നീ എന്തൊക്കെ ചെയ്യുമെന്ന്. എന്തെങ്കിലും ചെയ്ത് കാണിക്കേ, എന്നിട്ട് പറ ഞാനൊന്ന് നോക്കട്ടെ നിനക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ നിനക്ക് കാണിച്ചു തരാം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ഇത് ഇത്ര തിരിച്ചവിടുന്ന